നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലിവറിന് പ്രശ്നമുള്ള ആൾക്കാരെ, അത് ജോണ്ടിസ് ആവട്ടെ, ബിലിറുബിൻ കൂടുതൽ, അല്ലെങ്കിൽ SGPT SGOT കൂടുതലുള്ള ആൾക്കാരായിരിക്കും, ആൽക്കഹോൾ കഴിച്ച മൂലമൊക്കെ ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ് ആയിക്കോട്ടെ, ലിവർ പ്രശ്നമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണപദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കാണാം. ഫാറ്റി ലിവർ ആണെങ്കിൽ തന്നെയും ഞാൻ ഈ പറഞ്ഞ ഫുഡുകൾ ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും. ആൽക്കഹോൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം എന്നുള്ളതാണ്. ഓവറായിട്ട് കാപ്പിയോ ചായയോ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഒരു കപ്പ് കാപ്പി, ഒരു കപ്പ് ചായ, അങ്ങനെ മാത്രം ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. ഓവർ അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ, അല്ലെങ്കിൽ അയൺ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കൂടുതൽ കഴിക്കാം. അതേപോലെ തന്നെ ഓവർ ഫാറ്റ് കണ്ടന്റ്, ഷുഗർ കണ്ടന്റ്, സാൾട്ട്, ഉപ്പ്, ഇത്രയും കണ്ടന്റ്സ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മിതമായിട്ട് കഴിക്കുക. ഒഴിവാക്കണമെന്നല്ല, മിതമായിട്ട് കഴിക്കാം. സോഡ അല്ലെങ്കിൽ അതുപോലത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് തീർച്ചയായിട്ടും ഒഴിവാക്കാം. ബേക്ക്ഡ് ഫുഡുകളെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് വൈറ്റ് ബ്രെഡ് ഒഴിവാക്കുന്നത് വളരെ ഗുണപ്രദമാണ്. ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർ ബ്രെഡൊക്കെ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ച് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്, വൈറ്റ് ബ്രെഡ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പാല്, തൈര്, ഇറച്ചി, മീൻ എല്ലാം ഒഴിവാക്കുന്നത് ഗുണപ്രദം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, എണ്ണയുടെ അംശം വളരെ കുറവായിട്ട് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അതായത് വറുത്ത് പൊരിച്ച സാധനങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും. കുറവ് അങ്ങനെ കുറവ് കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എണ്ണ പൂർണ്ണമായിട്ട്, ജോണ്ടിസ് ഒക്കെ ആണെങ്കിൽ എണ്ണ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്, ഒന്ന് ഭേദപ്പെട്ട് വരുന്നത് വരെ. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കരു ഒഴിവാക്കണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എന്താ, കോക്കനട്ട് ഓയിൽ തീർച്ചയായിട്ടും, ഞാൻ ഈ പറഞ്ഞ പോലെ നെയ്യും കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളും തീർച്ചയായിട്ടും ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മിതപ്പെടുത്തിയാലോ, അല്ലെങ്കിൽ ഒഴിവാക്കിയാലോ, ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് ഒഴിവാക്കിയാലോ വളരെ ഗുണപ്രദമാണ്. ലിവറിന് പെട്ടെന്ന് തന്നെ അത് അസുഖത്തെ പരിഹരിച്ച്, അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷനെ കറക്റ്റ് ആക്കാനും ജോണ്ടിസ് ഒക്കെ മാറാനും ബിലിറൂബിൻ ഒക്കെ എമൗണ്ട് ഒക്കെ കറക്റ്റ് ആവാനും ഈ പറഞ്ഞ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.